അതെ, നമുക്കിന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. സമാഗമന കൂടാരം എന്ന് നാം കേട്ടിരിക്കുന്ന, പഠിച്ചിരിക്കുന്ന അതിൻ്റെ അർത്ഥം തന്നെ ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്, അല്ലെങ്കിൽ അല്ലല്ലേ കൂടി വരുന്ന സ്ഥലം, കൂടി വരുന്ന കൂടാരം എന്ന അർത്ഥമാണ് അതിനുള്ളത്. ആര് കൂടി വരുന്നത്? നാം കൂടി വരുന്ന സ്ഥലം അല്ലല്ലേ ആണോ കൂടെ സമാഗമന കൂടാരം? നാം കൂടി വരുന്നത് വെറും കൂടാരമാണ്. നമ്മുടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, ഇപ്പോൾ അത് വിശേഷാൽ പവർ വിഷനൊക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടുള്ള സഭായോഗം വളരെ അനുഗ്രഹമായി നടക്കുന്നുവല്ല. കൂടാരം എന്ന് പറയുമ്പോൾ താൽക്കാലികമായ ഒരു അവസ്ഥയാണ്. അത് ആ വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് കൂടാരമാണ്. കൂടാരത്തിൻ്റെ ആഡംബരം, വലുപ്പം, വിശേഷത എത്ര വലുതാണെങ്കിലും താൽക്കാലികമായ ഒരു സെറ്റപ്പാണ് കൂടാരം. ദൈവം മനുഷ്യനുമായി സന്ധിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായിരുന്നു ടാബർനാക്കിൾ ഓഫ് മീറ്റിംഗ്, സമ ആഗമന കൂടാരം. ദൈവവും മനുഷ്യനും തമ്മിൽ സംബന്ധിക്കുന്ന, സന്ധിക്കുന്ന സ്ഥലമാണ്. സമാഗമന കൂടാരത്തിന് ഓർപ്പിച്ച പോലെ ചിട്ടയായിട്ടുള്ള ഒരു പഠനമല്ല, അതിൻ്റെ ബാഹ്യ വർണ്ണങ്ങളെക്കുറിച്ചുള്ള വിവരണമൊന്നുമല്ല. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നാളുകൾക്ക് മുമ്പ് തന്ന ചില വെളിപ്പാടുകൾ വീണ്ടും പ്രാർത്ഥിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ആത്മീയ ചില അർത്ഥങ്ങളാണ് ഈ പഠനത്തിലൂടെ നാം ഈ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നത്. വിശേഷാൽ പുറപ്പാട് പുസ്തകം 25, 26, 27, 36, 37, 38, ഈ 6 അധ്യായങ്ങളാണ് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള വിശദമായ ചിന്തകളുള്ളത്. ഈ 6 അധ്യായങ്ങൾ സമയം കിട്ടുമ്പോൾ, നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്, ഒന്നും കൂടെ ഒന്ന് വായിച്ചാൽ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ നമുക്കുണ്ടാകും. പുറപ്പാട് 25, 26, 27, അപ്പോൾ തന്നെ അതിൻ്റെ 36, 37, 38, ഇങ്ങനെ 6 അധ്യായങ്ങളിലാണ് ഇതിൻ്റെ വിശാലമായ വിവരണങ്ങളുള്ളത്. ബാക്കി സ്ഥലത്തുണ്ട്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ കാണുവാൻ ഇറങ്ങി വന്ന ദൈവം, നമുക്കറിയാവുന്നതാണ് ദൈവത്തിൻ്റെ കാലൊച്ച. അത് പാപം ചെയ്ത ദിവസം ഏദൻ തോട്ടത്തിൽ കാലൊച്ച കേട്ടപ്പോൾ പേടിച്ചൊളിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മുമ്പ് വന്നില്ലെന്നല്ല, ദൈനംദിനമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാലൊച്ച ഏദൻ തോട്ടത്തിൽ മുഴങ്ങിക്കേൾക്കുമായിരുന്നു. അപ്പോൾ ദൈവ സംസർഗം, മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത് ചലിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയാക്കി മാറ്റിയിട്ട് ദൈവം തന്നുമായി സംസർഗമുണ്ടായിരുന്നു. ആ വൈകുന്നേരം ഇറങ്ങി വന്നു എന്ന് കാണുമ്പോൾ അല്ലെ, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വന്നു വന്നോ ഒന്നും നമുക്കറിയത്തില്ല. ദിവസവും മനുഷ്യനുമായി കൂട്ടായ്മ ആചരിച്ച ദൈവം കാലപ്പഴക്കത്തിൽ അല്ലെങ്കിൽ ഈ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ദൈവം പലവട്ടം പ്രത്യക്ഷനായി തൻ്റെ ശബ്ദം കേൾപ്പിച്ചു. ഞാനത് എപ്പോഴും ആലോചിക്കുന്നതാണ്. അബ്രഹാമി എന്ന് വിളിച്ചപ്പോൾ, അബ്രഹാമി എന്ന് വിളിച്ച് കേവലം ശബ്ദമാണോ, സ്വർഗത്തിൽ നിന്ന് മുഴക്കിയ ഒരു ശബ്ദമാണോ, കൂടാരത്തിൻ്റെ മുറിക്കകത്ത് വന്നുകൊണ്ട് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ തന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപം കണ്ടതുപോലെ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും തങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ ആ ശബ്ദം അടുത്ത് കേൾക്കുവാനോ കാണുവാനോ അവസരമുണ്ടായോ എന്നൊക്കെ ഓർക്കാറുണ്ട്. മോശയോട് ദൈവം സംസാരിച്ച് മുൾപ്പടർപ്പിൽ വെച്ച് സംസാരിച്ചു, തുടർന്ന് സീനായി മലയുടെ ഉയരത്തിൽ വെച്ച് എത്രയോ പ്രാവശ്യം സംസാരിച്ചു, പാളയത്തിൽ വെച്ച് സംസാരിച്ചു. അപ്പോൾ തന്നെ ദൈവം തന്നെ നേരിട്ട് പറയുന്നുണ്ട്, സാധാരണ ഒരു പ്രവാചകനോട് ഞാൻ സംസാരിക്കുമ്പോൾ സ്വപ്നത്തിൽ കൂടെയോ അല്ലെങ്കിൽ വെളിപ്പാടിൽ കൂടെയാണ് സംസാരിക്കുന്നത്, മോശയോട് ഞാൻ അങ്ങനല്ല, ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ അഭിമുഖമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ദൈവം മോശയോട് സംസാരിച്ചപ്പോൾ അഭിമുഖമായിട്ടാണ് സംസാരിച്ചത് എന്ന് നാം കാണുന്നുണ്ട്. ഒടുവിൽ ദൈവം മരുഭൂമി യാത്രയിൽ മോശയോട് ആവശ്യപ്പെട്ടു, ഈ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ എനിക്ക് ഒരിടം വേണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. എക്സോഡസ് ചാപ്റ്റർ 25:8. നമുക്ക് ആ വാക്യം ഒന്ന് വേഗം വായിച്ചാൽ. പുറപ്പാട് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. മോശയെ ഹല്ലേലൂയ സീനായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ദൈവം വിളിച്ചുകൊണ്ടുപോയി. ഹല്ലേലൂയ, ദൈവം ഇടിമുഴക്കത്തിൽ വെച്ച് മോശയോട് സംസാരിക്കുകയാണ്. കൽപ്പനകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങളൊക്കെ ദൈവം തൻ്റെ കൈകൊണ്ട് കൊത്തിക്കൊടുത്തത് നമുക്കറിയാം. കൽപ്പനകൾ പറഞ്ഞു കൊടുത്തതുണ്ട്, അത് എഴുതിയെടുത്ത മോശ. അതിൻ്റെ കൂട്ടത്തിലാണ് ദൈവം ഈ കൽപ്പന കൊടുക്കുന്നത്, ഞാൻ ജനത്തിൻ്റെ നടുവിൽ പാർക്കേണ്ടതിന് എനിക്കൊരു വിശുദ്ധ നിവാസമുണ്ടാക്കണം. സമാഗമന കൂടാരം എന്നതിൻ്റെ ഒറ്റ വാക്കാണ് ഒരു വിശുദ്ധ സ്ഥലമാണിത്. അല്ല, വിശുദ്ധന്മാരുടെ സംഗമസ്ഥലം, വിശുദ്ധന്മാരെ അല്ലേ കാണുവാൻ വേണ്ടി വിശുദ്ധനായ ദൈവം
ഇറങ്ങി വരുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. മനുഷ്യൻ്റെ യാതൊരു ബുദ്ധിയും മനുഷ്യൻ്റെ യാതൊരു അറിവും അതിനകത്തില്ലായിരുന്നു. മോശയോട് നീ ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മോശ മിസ്രയീമിലെ സകല വിദ്യയും അഭ്യസിച്ച മിസ്രയീമിലെ സകല ജ്ഞാനവും പ്രാപിച്ച മോശ പിരമിഡിൻ്റെ ആകൃതിയിൽ ഏറ്റവും നല്ല മനോഹരമായ മിസ്രയീമിലെ അല്ലെങ്കിൽ ശില്പകലാ വിദഗ്ധതയുടെ ശ്രേഷ്ഠതയോടുകൂടെ ഒരു ആലയം ഉണ്ടാക്കിയനെ. പക്ഷെ ദൈവം പറഞ്ഞു, നിൻ്റെ ബുദ്ധി എനിക്കിവിടെ വേണ്ട, നിൻ്റെ മിടുക്കും എനിക്ക് വേണ്ട, നിൻ്റെ മക്കളുടെ കഴിവ് എനിക്ക് വേണ്ട. ഞാൻ അല്ലേ നമുക്കറിയാവുന്ന ചരിത്രം പോലെ ഒഹൊലിയേബിനെയും ബെസലേലിനെയും തിരഞ്ഞെടുത്ത് ജ്ഞാനാത്മാവ് കൊണ്ട് ഞാൻ നിറച്ച് അവർ പണി നടത്തിക്കോളും. നീ ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം അതുപോലെ തന്നെ പണിയണം. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ദൈവത്തിൻ്റെ പൂർണ്ണഹിതപ്രകാരം ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ പർവ്വതത്തിൽ വെച്ച് ദൈവം വരച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം. എവിടാ വരച്ചേന്ന് തോന്നിയ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എവിടെയും വരയ്ക്കും. സ്തോത്രം. ഹൃദയത്തിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് കുത്തിവെക്കുന്ന ദൈവം, പാപം ചെയ്യുന്നവരുടെ പേര് മണ്ണിൽ എഴുതി വെക്കുന്ന ദൈവം, തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനാണെന്ന് ബെൽസസേറിനോട് പറയുവാൻ ഭിത്തിയിൽ മെനയെ മെനയെ തെക്കേലു ഫാർസിയിൽ എന്ന് എഴുതി വെക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ദൈവം എവിടെയും എഴുതും. അപ്പോൾ മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് ദൈവം വരച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ കർത്താവിൻ്റെ വിരൽ അവിടെ ചലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എബ്രായലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം കൂടെ ഈ തരണത്തിൽ നാം വായിക്കുന്നു. എബ്രായർ 8:5. ഓക്കെ, ഇവിടെ അല്ലയോ പൗരോഹിത്തെ കുറിച്ചും സമാഗമന കൂടാരത്തെ കുറിച്ചുള്ള പഠനമാണ് 8-ാം അധ്യായത്തിലുള്ളത്. അത് ആ അതുപോലെ ബന്ധപ്പെട്ടാണ് സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുവാൻ ഇരുന്നത്. അതുകൊണ്ടാണ് ആ വാക്യം വായിച്ചത്. ഇതിൻ്റെ മുഴുവൻ രൂപരേഖയും ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണെന്നും മനുഷ്യൻ്റെ ബുദ്ധിയും നിർദ്ദേശവും ഒരു അണു പോലും ഇതിൻ്റെ പിന്നിലില്ല എന്നും നമുക്കറിയണം. സകല ഉപകരണവും സമാഗമന കൂടാരത്തിൻ്റെ ആയിരക്കണക്കിന് വസ്തുക്കളുണ്ട്. എണ്ണി എണ്ണി പറഞ്ഞാൽ അത് ഓരോന്നും വ്യാഖ്യാനിച്ചാൽ ഒരു പുസ്തകം തന്നെ തികയത്തില്ല എഴുതി തീർക്കാനോ പഠിച്ചു തീരാനോ. അതിൻ്റെ കുറ്റിയും കയറു പോലും ആത്മജ്ഞാനത്താൽ നിറയ്ക്കപ്പെട്ടതാണ്, നിറയപ്പെട്ടവർ പണിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശേഷം നമുക്കറിയാം. ദൈവം മോശയോട് ആവർത്തിച്ചു പറയുന്ന ഒരു പദമുണ്ട്. സോ ഇപ്പോൾ പറഞ്ഞതുപോലെ, കാരണം ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ മതിയല്ലോ. സോ നമ്മൾ തന്നെ ചർച്ചിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നു, പിന്നെയും പിന്നെയും എന്നും മീറ്റിംഗ് കൊണ്ട് ഇന്ന ഇത്ര ഇത്ര സമയത്താണ് തുടങ്ങുന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അല്ലയ്യ, ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. മാനുഷികമാണ്, ശ്രദ്ധ പതറിപ്പോകാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം ആവർത്തിച്ച് പറയും. ഒരു വട്ടമല്ല, പലവട്ടം അല്ലയ്യ, കൊരസീനേന്ന് അയ്യോ കഷ്ടം, ബെത്സയ്ദ അയ്യോ കഷ്ടം, നിങ്ങളിൽ പലവട്ടം ഞാൻ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പലവട്ടം അല്ലയോ ദൈവം പറയാറുണ്ട്. മോശയോട് ദൈവം ആവർത്തിച്ചു പറയുകയാണ്. 25-ാം അധ്യായത്തിൻ്റെ പുറപ്പാട്, 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 9-ാം വാക്യം, 40-ാം വാക്യം, 26-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, ഇതിനകത്തൊക്കെ ദൈവം മോശയോട് ആവർത്തിച്ചു പറയുന്നു, ഞാൻ കൽപ്പിച്ചത് പ്രകാരം ഉണ്ടാക്കുക, ഞാൻ പറയുന്നത് പ്രകാരം അല്ല ഉണ്ടാക്കുക, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുക, ഞാൻ നിന്നോട് അരുളി ചെയ്തതുപോലെ ചെയ്യുക. സ്തോത്രം. നോക്കുക അല്ലേ, അപ്പം ദൈവം അത് ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് മോശി അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം ആവർത്തിച്ച് അടിവരയിട്ട് ഉറപ്പാക്കി കൊടുത്തു, പണിയുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പണിയാവും, ഇല്ലെങ്കിൽ കുഞ്ഞ നീ ഇവിടെ പണിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടരുത്. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ പണിയെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ വരപ്രകാരം പണിയണം. കുടുംബമാണെങ്കിലും അല്ലെങ്കിൽ സഭയാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും ജീവിതമാണെങ്കിലും സ്വർഗത്തിൻ്റെ മാതൃക പ്രകാരം പണിതെങ്കിലേ ഒടുവിൽ നാം കാണുന്ന ദൈവതേജസ് അവിടെ ഇറങ്ങുകയുള്ളൂ.
ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങണമെന്ന് കൊതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം വചനപ്രകാരം പണിയണം, ദൈവം കാണിച്ചു തന്ന മാതൃകപ്രകാരം പണിയണം. വള്ളിപുള്ളി മാറാതെ ചിട്ടവട്ടം മാറ്റാതെ എൻ്റെ നടപ്പ് നിൻ്റെ കാൽച്ചുവടുകൾ തന്നെയായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള ജീവിതശൈലിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് എങ്ങനെ നിർമ്മിക്കണമെന്ന് ദൈവം കൽപ്പന കൊടുക്കുന്നത് 3 അധ്യായങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് അല്ലെ, വേദപുസ്തകത്തിലെ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ അല്ലെ എത്രയോ 100 ആണ്ടുകൾ കഴിഞ്ഞാണ് തരംതിരിച്ചത്. ഒരു ചുരുൾ പുസ്തകമായിരുന്നു ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയൊക്കെ അല്ലെ തലക്കെട്ട് കണ്ടേക്കാം. അങ്ങനെയുള്ള പുസ്തകങ്ങളായിരുന്നു വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ. പിന്നീട് എപ്പോഴോ നമുക്കതിൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാം. AD 1400-ലും 1200-ലും ഒക്കെയാണ് വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയിട്ട് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ തിരിക്കുന്നത്. അതുകൊണ്ട് അല്ലെ അധ്യായം വാക്യം എന്നൊക്കെ പറയുമ്പോൾ പഴയ ഉൽപ്പത്തി തൊട്ട് പുറപ്പാട് തൊട്ട് അങ്ങനെയായിരുന്നില്ല. പക്ഷേ ഏതായാലും നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്കത് അല്ലെ കൃത്യമായി വാക്യങ്ങളായി അധ്യായങ്ങളായി പാരഗ്രാഫുകളായി കുത്തും കോമയൊക്കെ ആയി നമുക്ക് ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, 25, 26, 27 പുറപ്പാട് പുസ്തകത്തിലെ ഈ 3 അധ്യായങ്ങൾ 98 വാക്യങ്ങളാണ് മൊത്തമുള്ളത്. അല്ലെ 25, 26, 27 ഈ 3 അധ്യായങ്ങളോട് ചേർത്ത് 98 വാക്യങ്ങളാണ്. ഈ 3 അധ്യായങ്ങളിലാണ് എങ്ങനെ സമാഗമ കൂടാരം നിർമ്മിക്കണമെന്നുള്ള കൽപ്പനകൾ. 98 വാക്യങ്ങളിൽ 3 അധ്യായങ്ങളിലായിട്ട് ഹല്ലേലൂയ നിർമ്മാണ രീതിയെക്കുറിച്ച്, നിർമ്മിക്കേണ്ട രീതിയെക്കുറിച്ച് ദൈവം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ തന്നെ അടുത്ത 3 അധ്യായങ്ങൾ 36, 37, 38 ഈ 3 അധ്യായങ്ങൾ അതിനും 98 വാക്യങ്ങളാണ്. നിങ്ങൾക്ക് എണ്ണി നോക്കാമല്ലോ സമയമുള്ളപ്പോൾ. ഹല്ലേലൂയ അതിനും 98 വാക്യങ്ങളാണ്. അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് ഈ 3 അധ്യായങ്ങളാണ്. ഒന്ന്, നിർമ്മാണ രീതി എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നിർദ്ദേശം കൊടുത്ത 98 വാക്യങ്ങളും നിർമ്മാണം നിർവഹിച്ച രീതിയിൽ 98 വാക്യങ്ങളും. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവിക നിർദ്ദേശം അല്ലെങ്കിൽ അക്ഷരം പ്രതി അനുസരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. വാക്യങ്ങളും അധ്യായങ്ങളും വരുന്നതിന് മുമ്പ് ഒറ്റ അല്ലെങ്കിൽ പുസ്തകമായി അല്ലെങ്കിൽ ഒറ്റ പാരഗ്രാഫായി ഇരുന്ന സമയത്ത് ദൈവം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വള്ളി പുള്ളി മാറാതെ, ഒരു കുത്തും കോമായും മാറാതെ, ഒരു ചുനുപ്പ് പോലും മാറാതെ ദൈവിക നിർദ്ദേശം മോശ അക്ഷരം പ്രതി അനുസരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ 2 ഭാഗങ്ങൾക്കും 98 വാക്യം വീതം. ഒന്നും കൂടെ ശ്രദ്ധിക്കണം, വേദപുസ്തകത്തിലെ പല വലിയ വിഷയങ്ങളും ഒരു വാക്യത്തിലോ അല്ലെങ്കിൽ കേവലം ഒരധ്യായത്തിലോ ചുരുക്കി വിവരിക്കുന്ന രീതിയാണ് വേദപുസ്തക രചനയിൽ പരിശുദ്ധാത്മാവ് അവലംബിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതുകൊണ്ടാണ് പലതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാത്തത്. അതിന് അത് എങ്ങനെയായിരുന്നു, അത് എവിടെ തുടങ്ങി, അത് ഇപ്രകാരം എങ്ങനെയായിരുന്നല്ലോ, അതിന് പിന്നിൽ എന്തായിരുന്നു, യേശു എങ്ങോട്ട് പോയി, എങ്ങോട്ട് വന്നു, ഇതൊന്നും നമുക്കറിയാത്തതിൻ്റെ കാരണം പല വിഷയങ്ങളെയും പരിശുദ്ധാത്മാവ് അല്ലെ ദൈവദാസന്മാർക്ക് നിയോഗം കൊടുത്ത് അവരുടെ തൂലികയിൽ കൂടി എഴുതിച്ചപ്പോൾ 100 ആണ്ടുകൾ ചരിത്രമുള്ള പല പഴക്കങ്ങളും ആയുസ്സുമല്ലെ വർഷങ്ങൾ കണക്കുള്ളതൊക്കെ ഒരു വാക്യം കൊണ്ട് അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ ഒരധ്യായം കൊണ്ട് അവസാനിപ്പിക്കും. ഈ രീതിയാണ് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ അവലംബിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം, യേശു ചെയ്ത അത്ഭുതങ്ങൾ തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയാൽ ഒടുങ്ങുകയില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന ഈ അത്ഭുതങ്ങൾ, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ ഒക്കെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പുസ്തകം തികയത്തില്ല, പഴയ ചരിത്രങ്ങൾ എഴുതാൻ തുടങ്ങില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് കാലപ്പഴക്കത്തിൽ സ്വർഗയാത്രയ്ക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് 66 പുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ അല്ലെ സൃഷ്ടി ഉൾപ്പെടെ സകലത്തിൻ്റെയും സൃഷ്ടി വിവരം അല്ലെ കേവലം 2 അധ്യായം കൊണ്ട് അവസാനിപ്പിച്ചു. ഉൽപ്പത്തി 1, 2 അധ്യായങ്ങളിൽ നമുക്കറിയാം അല്ലെ 1, 2 അധ്യായം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മനുഷ്യൻ്റെ ഉൾപ്പെടെയുള്ള സൃഷ്ടി വിവരം, സകല ചരാരങ്ങളുടെയും ഈ ഭൂമിയുടെയും വെളിച്ചത്തിൻ്റെയും ആകാശവിധാനത്തിൻ്റെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെയും പക്ഷികളുടെയും പറവുകളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സൃഷ്ടിയുടെ വിവരണം 7 ദിവസം കൊണ്ടുള്ളതും മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യൻ്റെ ഹെലിയ ഏതൻതോട്ട വാസവും ഇതെല്ലാം വിവരിക്കാൻ വേണ്ടി കേവലം 2 അധ്യായങ്ങൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്ത് ദൈവദാസിനെ കൊണ്ട് എഴുതിപ്പിച്ചത്. എന്നാൽ
സമാഗമ കൂടാരത്തിന്റെ നിർമ്മാണവും നിർദ്ദേശങ്ങൾക്കുമായി 13 അധ്യായങ്ങളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. 13 അധ്യായങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർവഹണ രീതിയും പിന്നീടുള്ള പുരോഹിത ശിശൂഷകളും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നാം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 13 അധ്യായങ്ങൾ. അപ്പോൾ തന്നെ അറിയണം ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഷുഡ് ബി, എത്രമാത്രം പ്രാധാന്യതയുള്ളതാണ് ഈ വിഷയം എന്ന്. ദൈവമക്കൾ, എന്തോ ഒരു വലിയതിൻ്റെ നിഴലാണ് ദൈവാത്മാവ് അതിൽ കൂടി നീക്കി പുറത്തു കൊണ്ടുവരുന്നത് എന്ന് നാം തിരിച്ചറിയണം. എബ്രായ ലേഖനം നാം പഠിച്ച് വിശദമായി പഠിച്ച് ഏകദേശം 6 അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെ പഠിച്ചു നിൽക്കുമ്പോഴാണ് കൊറോണ വന്ന് നമ്മുടെ ക്ലാസ് മുടങ്ങിപ്പോയത്. അതുകൊണ്ട് 6 അധ്യായങ്ങളും നമ്മൾ ഏകദേശം 5.5 വർഷം എടുത്താണ് നാം അതൊന്ന് ഇങ്ങനെ തൊട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിലെ പല വിഷയങ്ങളും സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലയ്യ, അതിനകത്തുള്ള ധാരാളം പദങ്ങളും ഉപകരണങ്ങളും വസ്തുതകളെയും കുറിച്ചും എബ്രായ ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട്. തിരശീലയെക്കുറിച്ച്, കൃപാസനത്തെക്കുറിച്ച്, പ്രായച്ചിത്തം, പുനർജനന സ്നാനം, പുരോഹിതൻ, മഹാപുരോഹിതൻ, വീണ്ടെടുപ്പ്, പക്ഷവാദം, കുഞ്ഞാട്, കഴുകൽ, ശുദ്ധീകരണം, വെടിപ്പാക്കൽ, നിരപ്പിക്കുക, ബലി, പാപപരിഹാരം, രക്തം ചൊരിയുക, പാപം വഹിക്കുക തുടങ്ങി ആവർത്തിച്ചു പറയുന്ന ഈ പദങ്ങളൊക്കെ അല്ലെങ്കിൽ സമാഗമന കൂടാരമായി ബന്ധപ്പെട്ടതാണ്. ഇത് വ്യക്തമായി തിരിച്ചറിയണമെങ്കിൽ അല്ലെ പുറപ്പാട് ലേവിയ പുസ്തകങ്ങളെക്കുറിച്ച് സാമാന്യം അറിവുണ്ടായിരിക്കണം. പക്ഷേ എബ്രായ വിശ്വാസികൾ എബ്രായ പാരമ്പര്യമുള്ളവരായിരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ ലേവിയ പ്രമാണത്തിൽ അവർക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നുകൊണ്ടും യൗവനകാലം, ചെറുപ്പകാലം തൊട്ടൊരു 13 വയസ്സെത്തുന്നവരെയും എബ്രായ ബാലിക ബാലന്മാർ നന്നായി ന്യായപ്രമാണം പഠിക്കുന്നത് കൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് നല്ല അറിവ് അവർക്കുള്ളത് കൊണ്ടാണ് അപ്പോസ്തലനല്ലി എബ്രായ ലേഖനം എഴുതുമ്പോൾ പഴയ നിയമത്തിലെ വിഷയങ്ങളെ ഊന്നിപ്പറയുമ്പോൾ അവർക്കത് ഗ്രഹിക്കുവാൻ കഴിവുണ്ട് എന്നറിയാമായിരുന്നു. നാമും ഈ സമാഗമന കൂടാരത്തിലെ വിഷയങ്ങളെ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ലളിയ ഇതിവൃത്തം, ചരിത്രം നാം അറിയണമെങ്കിൽ നാമും ഈ പുറപ്പാട് ലേവിയ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സാമാന്യ അറിവുണ്ടായിരിക്കണം. നാം വേദപുസ്തകം വ്യക്തമായി മനസ്സിരുത്തി പഠിച്ചാൽ സമാഗമന കൂടാരത്തിന് 3 വിധ അർത്ഥം കൊടുക്കാൻ പറ്റും. ഇന്ന് രാത്രി ഞാനൊരു ഇൻട്രഡക്ഷനായി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നാളെ തൊട്ട് പരിശുദ്ധാത്മാവ് തന്ന വെളിപ്പാടനുസരിച്ചുള്ള വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രധാനമായും 3 വിധ അർത്ഥമാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, മനുഷ്യനെ അല്ലെങ്കിൽ സന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടം നോക്കി വന്നിറങ്ങി വന്ന് മനുഷ്യനെ കണ്ടുമുട്ടിയ സ്ഥലമാണ് മരുഭൂമിയിലെ സമാഗമ കൂടാരം. അല്ലെങ്കിൽ ദൈവവുമായി മനുഷ്യൻ ബന്ധപ്പെടുവാൻ ദൈവം ഒരുക്കിയ സ്ഥലമായിരുന്നു. ഇത് പ്രധാനമായും വേദപുസ്തകത്തിലെ 3 വിഷയങ്ങളുടെ അല്ലെങ്കിൽ നിഴലാണ്. ടാവർനാക്കിൾ ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഷാഡോ ഓഫ് മേജർലി 3 things, 3 കാര്യങ്ങളുടെ അല്ല നിഴലാണ്. ഒന്ന്, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഞാൻ വിശദീകരിക്കാം. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. 2, ഇത് ഒരു സ്വർഗീയ കൂടാരമുണ്ടെന്നും, ഡുവെല്ലിംഗ് ഓഫ് ഹെവൻ, സ്വർഗത്തിലൊരു കൂടാരമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമുണ്ട്, ദൈവം എവിടെ ഇരിക്കുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം കാണിച്ചു തന്ന ഒരു മാതൃകയാണ് അല്ലെങ്കിൽ സമാഗമന കൂടാരം. 3, ഇത് ഭൂമിയിലെ ദൈവസഭയ്ക്ക് നിഴലാണ്. ദൈവസഭ എങ്ങനെ ആയിരിക്കണം, ദൈവസഭയിലെ വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണം, ദൈവമക്കളുടെ പെരുമാറ്റ രീതി, ആചാരങ്ങൾ ആത്മീയമാണ്, അതെന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് തെളിയിച്ചു തരുവാനുള്ള ഒരു നിഴലായിരുന്നു സമാഗമന കൂടാരം. ഒന്നും കൂടെ ആവർത്തിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണിത്. സ്വർഗത്തിലൊരു കൂടാരമുണ്ടെന്നും ദൈവം എവിടാണ് അവിടെ ഇരിക്കുന്നതെന്നും മനുഷ്യന് ഗ്രഹിക്കത്തക്കവണ്ണം ദൈവം കാണിച്ചു തന്ന മാതൃകയാണിത്. ദൈവസഭയ്ക്ക് നിഴലാണ്. സ്തോത്രം. 1, ഞാനത് പറഞ്ഞു പോകാം, സ്വർഗത്തിലെ ദൈവീക കൂടാരത്തിൻ്റെ മാതൃക അഥവാ പ്രതിബിംബമാണ് അല്ലേലൂയ ഇതെന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. ഒന്നും കൂടെ അത് വായിച്ചെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. എബ്രായ ലേഖനത്തിലേക്ക് തന്നെ പോകാം. എബ്രായ ലേഖനം 9 അതിൻ്റെ 23, 24, 21, 22 വാക്യങ്ങൾ നാം ഒന്ന് വായിക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 9 23, 24 വാക്യങ്ങൾ 21, 22 കൂടെ വായിച്ചു, കുഴപ്പമില്ല. ആവശ്യം ക്രിസ്തു വാസ്തവമായ
മതി 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 സ്തോത്രം അല്ലേ സ്വർഗത്തിലുള്ള കൂടാരത്തിൻ്റെ പ്രതിബിംബമാണ് സ്തോത്രം സ്വർഗത്തിൽ ഒരു കൂടാരമുണ്ടെന്നും ആ കൂടാരത്തിൽ ആ കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കെട്ടിടവും ടെൻറ്റും അല്ലെങ്കിൽ കട്ട ഇഷ്ടിയും ഒന്നുമല്ല ദൈവം വസിക്കുന്ന ഒരു സ്ഥലം സ്വർഗത്തിൽ ഇടമുണ്ട് സ്വർഗം മുഴുവൻ ദൈവം വസിക്കുവാണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊരു വലിയ പഠന വിഷയമാണ് സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതെന്നും എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതിൻ്റെ ഒരു പ്രതിബിംബമാണ് ഈ ഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പാട് കൂടി തന്നിരിക്കുന്നത് സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന ഒരു പ്രത്യേക ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചത് സ്വർഗീയ കൂടാരത്തിൻ്റെ തെളിവാണ് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22:3 നാം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് ചുറ്റും ഹല്ലേലൂയ ദർശനത്തിൽ ഭക്തന്മാർ 4 ജീവികളെയും മൂപ്പന്മാരെയും ഒക്കെ കണ്ടതുപോലെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയെ കൊണ്ടു നിർത്തുന്ന സ്ഥലമാണ് അല്ലേ സ്വർഗീയ കൂടാരം അതിൻ്റെ ഒരു പ്രതിബിംബമാണ് ഭൂമിയിലെ ഈ കൂടാരമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലം സ്വർഗത്തിലുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിൽ സിംഹാസനം വെച്ച ഒരു പ്രത്യേക സ്ഥലമുണ്ട് ശലോമോൻ്റെ പ്രാർത്ഥനയിലെ നമുക്കത് കാണാൻ പറ്റും ശലോമൻ ആലയം പണിതിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചല്ലോ ആ പ്രാർത്ഥന നമുക്കൊന്ന് നോക്കാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 6:ത്തിൻ്റെ അവത്തോട് നാം പോവുകയാണ് 2:6 അതിൻ്റെ 18 നമുക്കൊന്ന് വായിക്കാം 2:6:18 സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തൊരു ദൈവം ശ്രദ്ധിക്കണം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഹല്ലേലൂയ അടങ്ങാത്ത ഹെവൻ ആൻഡ് ദ ഹെവൻസ് ഓഫ് ദ ഹെവൻ സ്വർഗമുണ്ട് സ്വർഗത്തിൻ്റെ മുകളിൽ ഒരു സ്വർഗമുണ്ട് അതിനകത്തൊന്നും ഹല്ലേലൂയ അടങ്ങാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം തിരിച്ചറിയണം സ്തോത്രം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം പിന്നെങ്ങനാ ഞാൻ അങ്ങയെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് ഒതുക്കാൻ കഴിയുന്നത് എന്നാണ് ശലോമോൻ ചോദിക്കുന്നത് പക്ഷേ അപ്പോൾ തന്നെ ശലോമോൻ പറയുന്നു എങ്കിലും സ്തോത്രം സ്വർഗാദി സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത പഴയ പാട്ടുകാരൻ പറയുന്ന പോലെ ആ പരിശുദ്ധനായ വിശുദ്ധനായ സ്വർഗം പോലും ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗം പോലും തൃക്കണ്ണിനെ ശോഭയുള്ളതല്ല വിശുദ്ധിയുള്ളതല്ല ആ ദൈവം അല്ലേലൂയ എന്നാലും ദൈവത്തിന് 21 അതിൻ്റെ ആ 2:6:21 ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുകയാണ് ഇനി ഓരോ വിഷയങ്ങൾ പറഞ്ഞാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ പലവട്ടം ഉപയോഗിക്കുന്നൊരു പദമാണ് നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലെങ്കിലും അവിടെ നിനക്കൊരു ഡുവലിംഗ് പ്ലേസ് ഉണ്ട് ഏതോ ഒരു സ്ഥലം സ്വർഗത്തിലെ ദൈവത്തിന് സ്വർഗത്തിൽ ഒരു സ്ഥലമുണ്ട് നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അതിൻ്റെ 30, 33, 39 ഇത് തന്നെ ഓരോ വിഷയങ്ങൾ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അരളിയ നിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു 33 പറയുന്നു ഈ ആലയത്തിൽ ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിൻ്റെ വാസസ്ഥലമായ സ്വർഗ ത്തിന്ന് കേട്ട് ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നാണ് പറയുന്നത് 39 അത് തന്നെ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ടോ വായിപ്പിക്കാത്തത് നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് ന്യായം പാലിക്കണം ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തരണം അപ്പോൾ ദൈവത്തിന് സ്വർഗത്തിൽ ഒരു ഇരിപ്പിടമുണ്ട് ഒരു സ്ഥലമുണ്ട് അതൊരു കൂടാരമായിട്ടാണ് ആത്മീയ ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആ കൂടാരത്തിൻ്റെ ഒരു ചെറിയ അല്ലെങ്കിൽ ടൈപ്പാണ് ചെറിയൊരു മാതൃകയാണ് സമാഗമന കൂടാരം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17 അതിൻ്റെ 12 ദൈവത്തിൻ്റെ ഇരിപ്പിടത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17:12
നോക്കുക, ദൈവം ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്, ആദി മുതലുള്ള ഉന്നതമായ മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരാസ്ഥാനമേ, മന്ദിരസ്ഥാനമേ. അപ്പോൾ നോക്കൂ, ദൈവത്തിന് ഇരിക്കുന്ന ഉന്നതമായ ഒരു സിംഹാസനം, മഹത്വമുള്ള ഒരു സിംഹാസനം, ഹല്ലേലൂയ, അതാണ് വിശുദ്ധ മന്ദിരം സ്വർഗത്തിലുണ്ട്. അത് തന്നെയാണ് യെശയ്യാവ് തൻ്റെ ദർശനത്തിൽ നമുക്ക് സുപരിചിതമായ യെശയ്യാ പ്രവാചകൻ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്ന, ഹല്ലേലൂയ, ആലയത്തിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഉസ്യാവ് മരിച്ച ആണ്ടിൽ തൻ്റെ കാഴ്ചകൾ ഉയരത്തിലേക്ക് കടന്നു എന്നിട്ട് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു. സ്തോത്രം, ദൈവം ഇരിക്കുന്ന സ്വർഗസിംഹാസനം, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം, 24-ാം സങ്കീർത്തനത്തിലും 15-ാം സങ്കീർത്തനത്തിലും ഒക്കെ നമ്മൾ ഹല്ലേലൂയ ആ വാക്യം വായിക്കുന്നുണ്ട്. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും, യഹോവയുടെ സ്വർഗസ്ഥാനത്ത് ആർ നിൽക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സകല സൃഷ്ടിയുടെയും ആനന്ദമാകുന്നു. പിശാചിന് പോലും ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് കയറിപ്പറ്റുവാൻ. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും അരുണോദയ പുത്രനായ ശുക്രാ, നീ എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണത്? അനേകർ, നീ മഹത്വപൂർണനായിരുന്നല്ലോ, നീ ചിറകുപിടുത്തുന്ന കരൂപായിരുന്നുവല്ലോ, ഈ ദൂതൻ എങ്ങനെയാണ് വെട്ടേറ്റ് നിലത്ത് വീണത്? സ്തോത്രം, അവൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായി, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ കൊണ്ടുവെക്കും. ഉത്തരഗിരിയായ പർവ്വതത്തിൽ, സമാഗമ പർവ്വതത്തിൽ, നോക്കൂ, സമാഗമ പർവ്വതത്തിൽ ഇരുന്ന് ഞാൻ വാണരുളും എന്നൊക്കെയാണ് ഹൃദയത്തിൽ പറഞ്ഞത്. അതെ, ആ സമാഗമ പർവ്വതം പോലെ തന്നെയാണ് ഇവിടെയും ഒരു സമാഗമ കൂടാരം, സമാഗമ കൂടാരം ദൈവം ഭൂമിയിൽ ഉണ്ടാക്കിയത്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാക്ഷ്യകൂടാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവിടെ. വെളിപ്പാട് പുസ്തകം 15:5. വെളിപ്പാട് 15:5. സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ വിശുദ്ധന്മാരുടെ ആഗമനം സംബന്ധിച്ച് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വിശുദ്ധന്മാരുടെ അലലിയ മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും ന്യായവിധികളൊക്കെ നടക്കേണ്ട സമയമായി. സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നതു ഞാൻ കണ്ടു. നോക്കൂ അലലിയ, ഞാൻ ഈ പറഞ്ഞു വന്നത്, സ്തോത്രം, സ്വർഗത്തിലുള്ള കൂടാരത്തിൻ്റെ പ്രതിബിംബമായിരുന്നു അല്ലയ്യ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ ആ കുഞ്ഞെ, സ്വർഗത്തിലൊരു കൂടാരം, അതിൻ്റെ ഒരു കോപ്പിയായിട്ട് ഒരു ചെറിയ സാധനം ഈ ഭൂമിയിൽ ഇസ്രയേൽ മക്കളെ 12 ഗോത്രത്തിൽ നിന്ന് കാലേബും യോശുവ ഉൾപ്പെടെ ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ട് കനാൻ ദേശത്തേക്ക് അയച്ച് 40 ദിവസം കൊണ്ട് അതിനെ ഒറ്റ നോക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ദേശമെല്ലാം ഒറ്റ നോക്കി, പർവ്വതങ്ങളും താഴ്വരകളും അല്ലെങ്കിൽ മലകളും കുന്നുകളും ഉള്ള സ്ഥലമാണോ, വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ സാമ്പിളായിട്ട് പ്രീ ടേസ്റ്റിന് വേണ്ടി നിങ്ങൾ അവിടുത്തെ ഫലങ്ങളൂടെ കൊണ്ടുവരണം. അങ്ങനെ അവർ തണ്ടിന്മേൽ ചുമർന്ന എസ്കോൾ താഴ്വരയിൽ നിന്ന് മുന്തിരിക്കൊല കൊണ്ടുവന്നും അല്ലെങ്കിൽ ഈ അത്തിപ്പഴവും മാതളനാരങ്ങവും ഒക്കെ കൊണ്ടുവന്നത് പോലെ തന്നെ. പക്ഷേ ഇതല്ല കനാൻ ദേശം, കനാൻ ദേശത്തിൻ്റെ ഒരു സാമ്പിളാണ്. ഒരു മുന്തിരക്കുല പോലും തോളിൽ വെച്ച് കൊണ്ടുപോകത്തക്കവണ്ണം അത്ര അല്ലെ ഫലപുഷ്ടതയുള്ള നാടാണതെന്ന് സാമ്പിള് കണ്ടതുപോലെ ഈ ഭൂമിയിൽ നടന്ന ഇസ്രയേൽ മക്കൾക്കൊരു സാമ്പിളായിട്ട് ദൈവം മാതൃക കാണിച്ചു കൊടുത്തു. നിങ്ങൾ പോകുന്ന സ്വർഗീയ കൂടാരം ഇപ്രകാരമായിരിക്കും. ഈ ഭൂമിയിൽ പാർക്കുന്ന നമ്മോടും പരിശുദ്ധാത്മാവ് സമാഗമ കൂടാരത്തിൻ്റെ ചിത്രത്തിൽ കൂടെ നമുക്കും പറഞ്ഞു തരുന്ന മകൾ സന്ദേശം, നമ്മെ കൊണ്ടുപോകുന്ന ഒരു കൂടാരം, സ്വർഗീയ കൂടാരം, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം ഈ മണ്ണിൽ വെച്ചഴിഞ്ഞു പോയാലും ഒരു കൈകൊണ്ടും പണിയാത്തൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അതൊക്കെ വീടാണെന്നും മുറിയാണെന്നും ഞങ്ങൾക്ക് മാൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കാണാതെ ദൈവം ഇരുന്ന് അരുളുന്ന വിശുദ്ധ സിംഹാസനത്തിന് ചുറ്റും പാർക്കുന്ന ആ നല്ല നാളയുടെ പേരാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ മഹൽ സന്നിധം. സ്തോത്രം, ആ പണിതുയർത്തിയ സമാപക കൂടാരം. അപ്പോൾ 1, ഇത് സ്വർഗീയ കൂടാരത്തിൻ്റെ പ്രതിബിംബമായിരുന്നു. 2, ഇത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് ഈ സമാഗമന കൂടാരം. അല്പം കൂടെ നമ്മുടെ കാലിക പ്രസക്തിയുള്ള ചിന്തയാണത്. കാരണം ഈ മണ്ണിൽ നാം പാർക്കുന്ന സമയത്ത് അടുത്തറിയേണ്ടതാണ്, യേശുവിൻ്റെ ജഡാവതാരത്തിൻ്റെ, ജഡത്തിൽ അവതരിച്ച മൺവേഷമെടുത്ത, മനുഷ്യവേഷമെടുത്ത് മൺപുഴുവായി തീർന്ന സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മണ്ണിൽ പാർത്ത യേശുവിൻ്റെ നിഴലാണ്
പഴയ നിയമത്തിൽ മോശയ്ക്ക് കിട്ടിയ മാതൃകപ്രകാരം പണിത സമാഗമ കൂടാരം. കാരണം യേശു ഭൂമിയിലായിരുന്നപ്പോൾ മരുഭൂമിയിലെ കൂടാരത്തിൽ കെരൂബുകളുടെ നടുവിൽ എങ്ങനെ ദൈവം അധിവസിച്ചു നമുക്കറിയാം. കെരൂബുകൾക്ക് അതൊക്കെ വിശദമായ സമയമുണ്ടെങ്കിൽ നാം അത് ചിന്തിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പെട്ടകത്തിന് മുകളിൽ ചിറക് പടർത്തി മുഖാമുഖമായിരിക്കുന്ന കെരൂബുകൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ പ്രസന്നത ഇറങ്ങി ഷേക്കേന ഗ്ലോറി ഇറങ്ങി വരുന്നത് പോലെ തന്നെ യേശുവിലും, യേശു ഇവിടെ പാർത്ത 33.5 വർഷം യേശുവിലും ആണത്തമായി ദൈവം സന്ധിച്ചു പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. യോഹന്നാൻ 1:14 സുപരിചിതമായ വാക്യമാണല്ലോ. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ എത്ര വളരെ മനോഹരമായിട്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ അതിനെ വിവരിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടപ്പോൾ പിതാവിങ്കിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവത്തിൻ്റെ പ്രതിരൂപമായി, ദൈവത്തിൻ്റെ പ്രതിബിംബമായി, ദൈവത്തിൻ്റെ സ്വരൂപമായി, ദൈവത്തെ തന്നെ നേരിട്ട് കാണുന്ന പോലെ ക്രിസ്തുവിനെ കാണുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പം യേശു ജഡാവതാരമെടുത്തത് സമാഗമന കൂടാരത്തിൻ്റെ ആ നിഴലായതിൻ്റെ പൊരുളാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യർ 2:9 പറയുന്നത്, അവനില്ലല്ലോ സകല സമ്പൂർണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. പലവട്ടം പലവട്ടം അല്ലയ്യ യോർദാന്റെ തീരത്തും മറുരൂപമലയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ അല്ലയ്യ സമാഗമന കൂടാരത്തിൻ്റെ പ്ലാൻ, ഈ വാക്ക് ശ്രദ്ധിക്കണം, സമാഗമന കൂടാരത്തിൻ്റെ പ്ലാൻ മാനുഷിക പദ്ധതി അല്ലാത്തതുപോലെ ദൈവം പറഞ്ഞ വസ്തുക്കളും ദൈവം പറഞ്ഞ രീതികളും അവലംബിച്ചാണ് സമാഗമന കൂടാരത്തിൻ്റെ കുറ്റിയും കൊളുത്തും സകലതും നിർമ്മിച്ചതുപോലെ യേശുവിൻ്റെ കന്യകാജനനത്തിങ്കൽ ആ ശരീരവും മാനുഷികമായല്ലായിരുന്നു, പുരുഷൻ്റെ ഇഷ്ടത്താലല്ലായിരുന്നു. സാധാരണ ഭൂമിയിൽ നടക്കുന്ന ഒരു ജനനമല്ല യേശുവിൻ്റെ ജനനം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടണം. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്ന കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ ഈ ശരീരം എങ്ങനെ ലഭിച്ചു യേശുവിന്? സ്തോത്രം. ഒരു മാതാവിൻ്റെ ഉദരത്തിൽ ശിശു പിറക്കണമെങ്കിൽ ഒരു ശരീരം വേണമല്ലോ. ഈ ശരീരം എങ്ങനെയാണ്? ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത, ആർക്കും മനസ്സിലാകാത്ത, യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കത്തക്കവണ്ണം ആൾക്കാർ കൊട്ടിഘോഷിക്കുന്നതൊക്കെയാണത്. പക്ഷേ എബ്രാലേഖനം 10:5 മറിയയുടെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുവാൻ ദൈവം തൻ്റെ പുത്രനെ നിയോഗിക്കുമ്പോൾ എന്തായിരുന്നു സ്വർഗത്തിൻ്റെ കൽപ്പന? സമാഗമന കൂടാരത്തിൻ്റെ സകല നിർമ്മാണവും മനുഷ്യൻ്റെ കൈവേല അല്ല, മനുഷ്യന്റെ കൈവേലകൾക്ക് ദൈവം കൊടുത്ത മാതൃകയാണെങ്കിൽ യേശുവിൻ്റെ ശരീരം എങ്ങനെ വന്നു? വായിക്കാം എബ്രായർ 10:5. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, നീ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു ശരീരം അല്ലെ ഒരുക്കിയാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. അതെ, മനുഷ്യൻ്റെ മാതൃകയല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവം ഒരുക്കിയ ശരീരത്താൽ ജഡാവതാരമെടുത്ത് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഈ സമാഗമന കൂടാരം യേശുവിൻ്റെ നിഴലാണ്. സ്തോത്രം. വിശദമായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അവസാനമായി 3-ാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിക്കും. അല്ലയ്യ 3, ഇത് ഇന്ന് ദൈവസഭയുടെ ഒരു നിഴലാണ്. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന സഭയായിരുന്നു. 600,000 കുടുംബങ്ങളെ കൊണ്ട് തുടങ്ങി 60,000 എത്തിയിട്ട് ഒടുവിൽ അക്കരെ നാട്ടിൽ പോകുവാൻ 2 കുടുംബങ്ങൾ പിന്നെ കുറേ പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അല്ലെ മരുഭൂമിയിലെ സഭ തകർന്നു പോയത് നാം പലവട്ടം കണ്ടതാണ്. പിറുപിറുപ്പ് കൊണ്ടും ആഭിചാരം കൊണ്ടും വ്യഭിചാരം കൊണ്ടും ദുർനടപ്പ് കൊണ്ടും മറുമറുപ്പ് കൊണ്ടും ഒക്കെ നശിച്ചു പോയതാണ്. എന്നാൽ പുതിയ നിയമസഭ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അല്ലെ തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി പിശാചിന് തകർക്കുവാൻ കഴിയാത്ത, ഞാൻ എൻ്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ആ സഭ ആക്ഷരികമായും ആത്മീകമായുള്ള സഭ അല്ലേ. അതിന് പല പേരുകൾ പിന്നീട് മനുഷ്യൻ കൊടുത്ത പേരുകളുണ്ട്. കൂടി വരുവാനുള്ള സൗകര്യത്തിന് നമുക്കും അല്ലെങ്കിൽ ഐ പി സി എബ്രോൻ ഒക്കലഹോമ എന്ന പേരിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ഉപദേശവും യേശുവിൻ്റെ വചനവും ആത്മാവിൻ്റെ നിയോഗങ്ങളും ശുശ്രൂഷ രീതികളും വചനപ്രകാരം ഒക്കെ പോകുന്ന സഭകളെ ദൈവസഭയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നിദാനമാണ്. സ്തോത്രമല്ല, ഈ കൂടാരങ്ങൾ യേശുവിൻ്റെ ശരീരമായ സഭയ്ക്ക് നിദാനമാണ്. ഇതിൻ്റെ ഓരോ ചട്ടങ്ങളും ചിട്ടകളും ഒക്കെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സഭയുടെ ചിട്ടകളാണ്. പല അവയവങ്ങളുണ്ട്, എന്നാൽ ഇതൊന്നും പുറത്ത് കാണാതെ ഞാൻ അടുത്ത ദിവസം ഓർപ്പിക്കാം. പിന്നെ സഭയിലെ ഓരോ അംഗങ്ങളും അവരാരാണെന്ന് വെളിപ്പെടുത്താതെ, എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വെളിപ്പെടുത്തും, പക്ഷെ അവരുടെ സ്വയം വെളിപ്പെടുത്താതെ ക്രിസ്തുവിനെ മാത്രം വെളിപ്പെടുന്ന, പൊന്നു മാത്രം വെളിപ്പെടുന്ന, വെള്ളി മാത്രം വെളിപ്പെടുന്ന, താമ്രം മാത്രം വെളിപ്പെടുന്ന, അല്ലെങ്കിൽ തിരശീല മാത്രം പുറത്ത് കാണുന്ന, മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ യുക്തമായി ചേർന്നിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെയാണ് ദൈവത്തിൻ്റെ സഭ. സ്തോത്രം. ഒന്ന്, ഇത് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. എഫേസ് ലേഖനത്തിൽ നമ്മത് വായിക്കുന്നുണ്ട്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത് വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ സഭയുടെ ശരീരത്തിൻ്റെ തലയാകുന്ന ക്രിസ്തുവാകുന്നു. സഭയിൽ അല്ലെങ്കിൽ അംഗങ്ങളായ നാം എല്ലാം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നാം തിരിച്ചറിയണം, നാം എല്ലാവരും സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന നമുക്ക് ദൗത്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് പഴയതുപോലെ ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കുവാൻ കഴിയുന്നില്ല, പരസ്പരം കാണുവാൻ കഴിയുന്നില്ല, കൂട്ടായ്മ ആചരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ അല്ലെളിയ, എന്തുകൊണ്ട് ബന്ധങ്ങൾ അകന്നു പോകുന്നില്ല? ഒരാൾ വിദേശത്ത്, നിങ്ങളുടെ പലരുടെയും അല്ലെളിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരോ മാതാപിതാക്കളൊക്കെ നാട്ടിലുണ്ട്. എന്ത് ദൂരസ്ഥരായിരുന്നത് കൊണ്ട് ബന്ധം മുറിഞ്ഞു പോകുന്നില്ലല്ലോ. എൻ്റെയും മാതാപിതാക്കൾ, രേഷ്മയുടെ മാതാവ്, സഹോദരങ്ങൾ, അവരെല്ലാം ഇന്ത്യയിലാണ്. പക്ഷെ ബന്ധങ്ങൾ ഇന്നും പുതുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നാം അവസരം കിട്ടുമ്പോൾ പോയി കാണുന്നുണ്ട്. അന്ന് സഭയിലെ അംഗങ്ങളായ നാം പരസ്പരം കഴിഞ്ഞ് 9 മാസമായി 10 മാസമായി പരസ്പരം പലരും പലവട്ടം പല ഭാഗികമായി കടന്നു വന്നുവെങ്കിലും ഒരുമിച്ചുകൂടി വന്ന് കാണുവാൻ അവസരമില്ലെങ്കിലും ബന്ധങ്ങൾ അല്ലെളിയ മൈലുകൾ തമ്മിലുള്ള ദൂരങ്ങൾ, മനസ്സുകൾ തമ്മിൽ ഉണ്ടാകാതെ ബന്ധങ്ങൾ അകന്നു പോകുന്നില്ല. കാരണം ബന്ധിച്ചിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ചങ്ങലയുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ. അതുകൊണ്ട് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരെന്നും, ആലയത്തിൻ്റെ സൗകര്യത്തിൽ അല്ലെങ്കിൽ ഹെബ്രോൻ ചർച്ചിൻ്റെ സാങ്ക്യുറിക്കകത്ത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പകലോ വൈകിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ കടന്നു വരുന്നില്ലെങ്കിലും ഞങ്ങളുടെ ബന്ധങ്ങൾ അറ്റുപോയിട്ടില്ല, സഭയോടുള്ള കൂർ അറ്റുപോയിട്ടില്ല, സഭയോടുള്ള ഉത്തരവാദിത്വം കുറഞ്ഞിട്ടില്ല, സഭയോടുള്ള സമർപ്പണം കുറഞ്ഞിട്ടില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഒരു പ്രാദേശിക സഭയിലെ അംഗങ്ങളായി നമ്മെ ദൈവം ആക്കി വച്ചിരിക്കുമ്പോൾ ദൗത്യം നാം മറക്കാൻ പാടുള്ളതല്ല. സ്തോത്രം. രണ്ട്, ആലയമാകുന്ന സഭയാണ്, ശരീരമാകുന്ന സഭ പോലെ തന്നെ. 1 കൊരിന്ത്യർ 3:16-17 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും, ഹല്ലേലൂയ, നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആ വിലയ്ക്ക് വാങ്ങിയിരിക്ക കൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല എന്നറിഞ്ഞ് ഈ മന്ദിരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിൻ്റെ ആലയമാണ് സഭ, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവമക്കൾ കൂടി വരുമ്പോൾ, അത് ഒരാൾ കൂടി വന്നാൽ, ഇപ്പോൾ ഓൺലൈൻ സർവീസാണ്, അല്ലെങ്കിൽ മീഡിയ ടീമിലെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ആയിരുന്ന പോലെ കുഞ്ഞുങ്ങളും പാട്ടുപാടുന്ന സഹോദരന്മാരും സഹോദരിമാരോ, അല്ലെങ്കിൽ അല്ലെ നമ്മുടെ അല്ലെ സഭയ്ക്ക് ഉത്തരവാദിത്വം ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെയാണ് എന്നോട് ചേർന്ന് അവിടെ നിൽക്കുന്നത്. 10-ോ 15-ോ 16-ോ പേരാണ് സൺഡേ കടന്നു വരുന്നത്. ഇവിടെയും ദൈവസാന്നിധ്യം. അപ്പോൾ തന്നെ നിങ്ങൾ ഭവനത്തിലിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ മരുമക്കൾ കൊച്ചുമക്കൾ, അതോ നിങ്ങൾ ഒറ്റയ്ക്കോ ഇരിക്കുമ്പോൾ അവിടെയും വെളിപ്പെടുന്നത് ദൈവ സാന്നിധ്യമാണ്. ഒറ്റയ്ക്ക് ഉള്ളിലും ആയിരങ്ങൾ ഒരുമിച്ച് കൂടിയാലും ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിലാ കൂടി വരുന്നതെങ്കിൽ ഞാൻ അവരുടെ നടുവിലുണ്ട്, അവരെനിക്ക് ജനമായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ ചുവരും കെട്ടിടവും ഒന്നും അല്ലല്ലോ, അതുമല്ല, ദൈവമക്കൾ കൂടി വരുന്ന, ദൈവമക്കൾ ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്ന, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജനം കടന്നു വരുന്ന സ്ഥലമാണ് ദൈവാലയം. ആ ഒരു ദൈവാലയത്തിൻ്റെ നിഴലാണ്. മരുഭൂമിയിലെ കൂടാരം സഞ്ചരിക്കുന്ന കൂടാരമായിരുന്നു. അല്ലെളിയ, അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്, ഇപ്പോൾ സമയമില്ല. കാരണം ഇന്ന് ശലോമോൻ പണിത ദേവാലയത്തെക്കാളും
ഹല്ലേലൂയ സമയം വേണമായിരുന്നു. ശലോം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതിനുള്ള സഹിഷ്ണുത വേണമായിരുന്നു, അതിനേക്കാൾ ഉത്തരവാദിത്വം വേണമായിരുന്നു. സമാഗമ കൂടാരം പണിയുവാൻ ശലോമോൻ പണിത ദേവാലയം ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. അടിസ്ഥാനം ഇട്ട് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് കെട്ടിപ്പൊക്കി നാം വീട് പണിയുന്ന പോലെ വിശാലമായ ആഡംബരപൂർണമായ ദേവാലയം. പക്ഷെ മരുഭൂമിയിലെ സഭയായ ഈ കൂടാരം അങ്ങനല്ലായിരുന്നു. ഏത് സമയത്തും മേഘം പൊങ്ങിയാലും മടക്കിക്കൊണ്ട് പോകണം. ഓരോ ഗോത്രങ്ങൾ വഹിക്കേണ്ടതുണ്ട്, ഓരോരുത്തർ കൊണ്ടുപോകണം. അപ്പം മടക്കണം, എത്രമാത്രം ഫോൾഡബിൾ ആയിരിക്കണം. ആ ഫോൾഡബിൾ ആണെങ്കിൽ അതിൻ്റെ പ്രിസിഷൻ എത്ര കറക്റ്റായിട്ടുള്ള അളവായിരിക്കണം. തിരിച്ചത് നിവർത്തേണ്ടതാണ്, മടക്കേണ്ടതാണ്, നിവർത്തേണ്ടതാണ്. എത്രയോ ഏകദേശം 40 സ്ഥലത്ത് അവർ പാളയം അടിച്ചിട്ടുണ്ട്. അന്നേരമെല്ലാം നിവർത്തുകയും വെക്കുകയും ഒരു കൽ കോട്ടവും പുള്ളിയും വാട്ടവും പറ്റാതെ കൊണ്ട് നടക്കണമെങ്കിൽ എത്രമാത്രം കൃത്യതയോടെയാണ് ഇത് പണിതെന്നറിയണം. ദൈവസഭ ആ ഉത്തരവാദിത്വം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും നിന്നാലും ഒക്കെ ദൈവസഭയുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ, ഹല്ലേലൂയ, ദൈവകൃപയുടെ സൗന്ദര്യം ചോർത്തിക്കളയാതെ, ആലയത്തിനകത്ത് വന്നാലും വന്നില്ലെങ്കിലും വീട്ടിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ആ മന്ദിരത്തിനൊരു കേടും വരുത്താതെ കൊണ്ടു നടക്കുമെന്നുമുള്ള സമർപ്പണവും ഉത്തരവാദിത്വവും നമുക്കുണ്ടായിരിക്കണം. ഒടുവിലായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് Ephesians 2:20-22 യേശുവിൽ യുക്തമായി പണിയപ്പെടുന്ന ഒരു കെട്ടിടമാണ് ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ മൂന്ന് കാര്യം ഓർപ്പിച്ചു. യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, ദൈവമക്കൾ കൂടി വരുന്ന ആലയമാകുന്ന സഭ, യേശുവിൽ പണിയപ്പെടുന്ന യുക്തമായ ഒരു കെട്ടിടമാണ് ദൈവത്തിൻ്റെ സഭ. ഇതിൻ്റെയൊക്കെ നിഴലായിരുന്നു സമാഗമന കൂടാരമെന്ന മരുഭൂമിയിൽ പണിത ആ കെട്ടിടം. സ്തോത്രം. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ ഒരു വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇന്ന് രാത്രി കാലം നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചല്ലോ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള വിശദമായ പഠനമല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചതും നാം ഒരുമിച്ച് ചെയ്യുന്നതും. ആത്മീയമായ ചില ദൂതുകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മെ വളർത്തിയെടുക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തു ഉറപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.